അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ ബർറിൽ ജവാദ് ഹാദിൽ ഉമ്മത്തി ഇലാ സബീലിർ റശാദ് അഹ്മദു ഹംദൻ യലീഖു ബില്ലാഹി അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സല്ലി വസല്ലം വബാരിക് അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് വഅലാ ആലിഹി وأصحابه ذوي الأمجاد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ, രോഗങ്ങൾ ശിഫയാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരുണ്യവാനായ അള്ളാഹു അവന്റെ മഹലായ ഫതില് കൊണ്ട്, അവന്റെ വിട്ടുവീഴ്ച കൊണ്ട് നമുക്ക് മാഫാക്കി തരുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ പഠനവേദിയുടെ ഇന്നത്തെ വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു വെച്ചതിന്റെ തുടർച്ചയാണ്. സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. ഇൻഷാല്ലാ ഇന്ന് അത് രോഗസന്ദർശനം എന്ന ഭാഗത്തേക്ക് നമ്മുടെ ചർച്ചയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ആമുഖങ്ങൾ ഒഴിവാക്കുന്നു. പുണ്യമാണ് മനുഷ്യർക്കിടയിലെ പരസ്പര സന്ദർശനം എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ദീൻ, അതിന് മാനദണ്ഡമാക്കിയിട്ടുള്ള കാര്യങ്ങൾ പാലിച്ച് ഒരമലായി സന്ദർശനത്തിന് കൊണ്ടു നടക്കാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുസ്ലിമീങ്ങൾക്കിടയിലെ കടമകളും കടപ്പാടുകളും പഠിപ്പിക്കുന്നോടത്ത് സന്ദർശനത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രമുഖവും പ്രധാനവുമായ ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ബാബു വുജൂബി ഇയാദത്തിൽ മരീള് എന്നുള്ളതാണ്. അതായത് രോഗസന്ദർശനം നിർബന്ധമാണ് എന്നതിനെ സംബന്ധിക്കുന്ന അധ്യായം എന്നതാണ് ബുഖാരിയിലെ ഒരു അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് നമുക്ക് കാണാം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ളതായ ബാധ്യതകൾ ആറെണ്ണമാകുന്നു. ചില റിവായത്തിൽ അഞ്ചാകുന്നു എന്ന് പറയുന്നുണ്ട്. ആറെണ്ണമുള്ള റിവായത്തായതുകൊണ്ട് ഈ ഹദീസ് നമ്മൾ ചർച്ചക്കെടുക്കുന്നു. അപ്പൊ സഹാബി ചോദിച്ചു, ഖീല മാ ഹുന്ന യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ആറ് ബാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെയാണവ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ മുസ്ലിമായ സഹോദരനെ നീ കാണുമ്പോൾ അദ്ദേഹത്തോട് നീ സലാം പറയുക അങ്ങോട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അവൻ നിന്നെ ക്ഷണിച്ചാൽ നീ ഉത്തരം ചെയ്യുക. മൂന്നാമത്തെ കാര്യം, വൈദസ്തം സഹക, നിന്നോടവൻ വല്ല നല്ല കാര്യവും ആവശ്യപ്പെട്ടാൽ, നല്ല ഉപദേശവും ആവശ്യപ്പെട്ടാൽ, ഒരു നല്ല അഭിപ്രായം ചോദിച്ചാൽ, ആത്മാർത്ഥമായി ഫൻസഹ ലഹു, നീ അദ്ദേഹത്തോട് നല്ലൊരു അഭിപ്രായം, ആത്മാർത്ഥമായി ആലോചിച്ച ഒരു നല്ല അഭിപ്രായം, നല്ലൊരു ഉത്തരം നീ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക. പിന്നെ പറയുന്നു നാലാമത്തേത്, വൈദസ നിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് നിന്റെ മുസ്ലിം സഹോദരൻ തുമ്മിയ ഉടൻ തന്നെ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് അനുശോചിച്ച് അവന് ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നീ ഇർഹമുക്കല്ലാ എന്ന ആ ദുആ തിരിച്ചു ഉച്ചരിക്കുക എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയുന്ന അഞ്ചാമത്തേത്, വൈദാ മരില, നിന്റെ മുസ്ലിം സഹോദരൻ രോഗിയാണ് എങ്കിൽ അവന് നീ രോഗസന്ദർശനം നടത്തണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അഞ്ചാമത്തെ കാര്യം അതാണ് നമ്മുടെ വിഷയം. ആറാമത്തേത് വൈദാ മാത്ത ഫത്തബിഉഹു, മുസ്ലിം സഹോദരൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസ അനുഗമിക്കുക എന്നത് നിന്റെ ബാധ്യതയാണെന്ന് മുഹമ്മദ് റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ബാധ്യതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഒരു മുസ്ലിമായ സഹോദരന് രോഗമുണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗ സന്ദർശനം നടത്തുക എന്നത്. സാഹചര്യം കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിസരമാണ്. അതുകൊണ്ട് രോഗ സന്ദർശനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിഷയം, നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സാഹചര്യം മനസ്സിലാക്കി തന്നെ വേണം രോഗ സന്ദർശനത്തിന്റെ നമ്മുടെ പ്രാവർത്തിക തലങ്ങളെ കൈകാര്യം ചെയ്യാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് 70,000 മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 70,000 മലക്കിന്റെ ദുആ. മഹാനായ അലി തങ്ങളെ തൊട്ട് നിവേദനം ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഖുദ്വതൻ ഇല്ലാ സല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസിയാ. ഒരു മുസ്ലിമായ സഹോദരൻ രോഗിയാണ്, അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി മറ്റൊരു മുസ്ലിമായ സഹോദരൻ പോകുന്നത് രാവിലെയാണെങ്കിൽ ആ രാവിലെ പോയി രോഗ സന്ദർശനം നടത്തുക വഴി അവൻ വൈകുന്നേരം വരെ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉടമസ്ഥനായി കഴിഞ്ഞു, മലക്കുകളുടെ പ്രാർത്ഥന അവൻ അർഹമാക്കി കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മലക്കുകളാണ്? 70,000 മലക്കുകളുടെ പ്രാർത്ഥന. പിന്നെ പറഞ്ഞു, ഒരാൾ രോഗ സന്ദർശനം നടത്തുന്നത് വൈകുന്നേരമാണെങ്കിൽ നേരം പുലരുന്നവരെ ഉള്ള 70,000 മലക്കിന്റെ പ്രാർത്ഥനയെ അവൻ അർഹമാക്കിയെന്ന് മുഹമ്മദ് റസൂൽ. വകാന ലഹു ഖരീഫും ഫിൽ ജന്ന, അതോടൊപ്പം സ്വർഗത്തിന്റെ ഒരു പൂന്തോട്ടം അവൻ കരസ്ഥമാക്കി കഴിഞ്ഞു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് വലിയ പ്രാധാന്യത്തോടുകൂടെ രോഗ സന്ദർശനത്തെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മാത്രവുമല്ല, അള്ളാഹുവിന് വലിയ വെറുപ്പാണ് ഇത് ഒഴിവാക്കല്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപട്ടത്ത് ഒരുപാട് രോഗികൾ ഉണ്ടാവും. നമ്മൾ അവരെ തിരിച്ചറിയാനോ കാണാനോ, പ്രത്യേകിച്ച് അയൽവാസികളെ പോലും രോഗ സന്ദർശനം നടത്താത്ത രീതിയിൽ മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾ മുറിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കും രോഗ സന്ദർശനം നടത്തിയില്ലെങ്കിൽ. സ്വഹീഹ് മുസ്ലിമിന്റെ റിവായത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹു അസ്സ വദല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, യബ്ന ആദമ മരിദ്തു ഫലം തഉദുനി. അല്ലാഹു ഈ കാര്യത്തെ എത്ര ഗൗരവത്തോടുകൂടെ ഏറ്റെടുത്തിരിക്കുക. മനുഷ്യനോട് അല്ലാഹു പറയും ഖിയാമത്ത് നാളിൽ, ഓ ആദം സന്തതിയെ, എനിക്ക് രോഗമുണ്ടായിരുന്നു, നീ എന്തേ എന്റെ രോഗത്തിന്റെ സന്ദർഭത്തിൽ എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നത്? അല്ലാഹുവിന് രോഗോ? എന്തുകൊണ്ട് അല്ലാഹു അങ്ങനെ പറഞ്ഞത്? ഈ മനുഷ്യൻ ചോദിക്കും, യാ റബ്ബി കൈഫ അഊദുക വഅന്ത റബ്ബുൽ ആലമീൻ, പടച്ച റബ്ബെ, ഞാൻ എങ്ങനെയാ നിന്നോട് രോഗ സന്ദർശനം നടത്താൻ, നിന്നിലേക്ക് എങ്ങനെ ഞാൻ രോഗ സന്ദർശനവുമായി എത്താം? നീ റബ്ബുൽ ആലമീൻ അല്ലേ, സർവലോക സംരക്ഷകനല്ലേ? അപ്പൊ അല്ലാഹു അവനോട് തിരിച്ചു ചോദിക്കും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഉദുഹു. അല്ലാഹു ചോദ്യം ചെയ്യും, രോഗ സന്ദർശനം നടത്തിയില്ലെങ്കിൽ നിനക്കറിയാമല്ലോ എന്റെ ഇന്നാലിന്ന അടിമ ഇന്ന സഹോദരന് രോഗം വന്ന വിവരം നിനക്കറിയാമല്ലോ, ആ സമയം എന്തേ നീ അദ്ദേഹത്തെ രോഗ സന്ദർശനം നടത്താതിരുന്നത്? അങ്ങനെ അല്ലാഹു തിരിച്ചു ചോദിക്കും, ഫലം തഉദുഹു അമാ അലിംത അന്ന കലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു യബ്ന ആദം അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ തുടരാണ്. ആ സഹോദരനെ നീ രോഗ സന്ദർശനം നടത്താൻ ചെന്നിരുന്നുവെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ പൊരുത്തം അവിടെ ഉണ്ടാകുമായിരുന്നു. നീ എന്തേ എന്റെ പൊരുത്തം ആ കാര്യത്തിൽ കരസ്ഥമാക്കാതിരുന്നത്? അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, ഞാൻ നിനക്ക് ഭക്ഷണം തന്നതാ, നീ എന്തേ എനിക്ക് തിരിച്ച് ഭക്ഷണം തരാതിരുന്നത്? അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കും, പടച്ച റബ്ബെ, എങ്ങനെയാ നിനക്ക് ഭക്ഷണം തരാ, കാരണം നീയാണല്ലോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ, നീ റബ്ബുൽ ആലമീനാണ്, ഞാൻ എങ്ങനെയാ നിനക്ക് ഭക്ഷണം തരാം? അപ്പൊ അല്ലാഹു തിരിച്ചു ചോദിക്കും, എന്റെ ഒരു അടിമ നിന്നോട് ഭക്ഷണം തേടി വന്നിട്ടുണ്ടായിരുന്നു, നീ അവന് ഭക്ഷണം കൊടുത്തതില്ല, നീ ആ ഭക്ഷണം കൊടുക്കാതിരുന്നത്
ശരിക്കും എന്റെ തൃപ്തി നേടാതിരിക്കലാണ് പ്രവൃത്തി മുഖേന. അതിനർത്ഥം നീ എനിക്ക് എന്റെ പൊരുത്തത്തിനായി ഭക്ഷണം നൽകിയിട്ടില്ല എന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ തന്നെ മറുചോദ്യവും. ഈ മനുഷ്യന്റെ ന്യായങ്ങളെ തച്ചു തകർക്കും വിധം അള്ളാഹുവിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് പുണ്യന് വീസുള്ളതാണ്. പിന്നെ അള്ളാഹു ചോദിക്കുകയാണ്, ഓ മനുഷ്യ, നീ എന്തുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ല? അപ്പൊ ഈ മനുഷ്യൻ പറയും, ഇപ്പൊ വേനലൊക്കെ വരാൻ പോവാണ്, പല കിണറുകളിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ഇനി തൽക്കാലം എടുക്കണ്ട, ഞങ്ങളുടെ കിണറിലെ വെള്ളം വറ്റാണ് എന്നൊക്കെ പറയാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. അള്ളാഹു ചോദിക്കാണ്, ഓ ആദം സന്തതിയെ, നീ എന്തിയാ എനിക്ക് വെള്ളം തരാതിരുന്നു? അള്ളാഹു വെള്ളം കുടിക്കാൻ വേണ്ടി അവന്റെ അടുക്കൽ വന്നിട്ടല്ല, അവന്റെ പ്രയോഗങ്ങൾ അങ്ങനെയാണ്. അത്ര കണ്ട് ഗൗരവത്തോടു കൂടെയാണ് ഈ വിഷയം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മനുഷ്യൻ ചോദിക്കും, പടച്ചോനെ, ഞാൻ എങ്ങനെയാ നിനക്ക് വെള്ളം തരാം? നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്ക് വെള്ളമോ? അപ്പൊ അള്ളാഹു പറയും, നീ എനിക്ക് വെള്ളം തരാതിരുന്നത് എന്റെ അടിമ നിന്നോട് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ അവന് വെള്ളം കൊടുക്കേണ്ട ഒരു സന്ദർഭം നിനക്കുണ്ടായിരുന്നു, നീ അത് നിർവഹിച്ചില്ലല്ലോ. നീ നിർവഹിക്കാതിരുന്നത് കൊണ്ട്, നിർവഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അതായത് എന്റെ പൊരുത്തം അവിടെ ഉണ്ടായിരുന്നു, നീ അത് കരസ്ഥമാക്കിയില്ലല്ലോ. ആ മനുഷ്യന്റെ ഉത്തരം മുട്ടുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. രോഗ സന്ദർശനത്തെ, മാനുഷിക ബന്ധങ്ങളെ അത്ര വലിയ വിലയോടുകൂടെയാണ് നമ്മുടെ മുന്നിൽ കൽപ്പിച്ചിട്ടുള്ളത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പതിവ് എന്തായിരുന്നു? കാന ഇദാ ആദ മരീദൻ യലഉ യദഹു അലൽ മകാനിൽ ലദീ യഅലമു സുമ്മ യഖൂലു ബിസ്മില്ലാ. ഒരു രോഗ സന്ദർശനത്തിന് അള്ളാഹുവിന്റെ ഹബീബ് ചൊല്ലുന്നുവെങ്കിൽ ആ രോഗ സന്ദർശനത്തിൽ അവൻ ആ രോഗ സന്ദർശനത്തിൽ ഹബീബായ നബി തങ്ങൾ എത്ര കണ്ട് താല്പര്യപൂർവ്വമാണ് ഇടപെടുന്നത്. രോഗിയോട് അടുക്കൽ ചെന്നാൽ അയാളോട് ചോദിക്കും, വേദനയുണ്ടോ? ഉണ്ട്. ഏത് ഭാഗത്താ? ഇന്ന ഭാഗത്ത്. ആ വേദന ഉള്ള സ്ഥലത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ കരമങ്ങ് വയ്ക്കും. എന്നിട്ടോ അവിടെ നിന്ന് ബിസ്മി ചൊല്ലുമായിരുന്നു, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, രോഗിയെ മന്ത്രിക്കുമായിരുന്നു. തുടർന്നുള്ള ഹദീസുകൾ നമുക്ക് കാണാമല്ലോ. രോഗിയുടെ വേദനയുള്ള ഭാഗത്ത് കൈ വെച്ചിട്ട് അയാളെ നിബിദങ്ങൾ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുമായിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഫതഹുൽ ബാരിയിലുണ്ട് ഹദീസ്. പിന്നെ കാണാം മറ്റൊരു ഹദീസിൽ ഹബീബായ നബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ രോഗ സന്ദർശനം നടത്തുന്നുവെങ്കിൽ ആ രോഗ സന്ദർശനത്തിന്റെ പൂർണമായ കൂലി കിട്ടണമെങ്കിൽ ഈ രോഗി ഒരു പനിയായിരിക്കാം, ഇപ്പോഴത്തെ സാഹചര്യമല്ലാന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗിയുടെ നെറ്റിത്തടത്തിൽ കൈവെക്കണം. രോഗിയുടെ നെറ്റിയിൽ കൈവെക്കണം. എന്നിട്ട് ചോദിക്കണം, ഫേസ് അലഹു കൈഫ ഹുവ, അല്ല ഇപ്പൊ എങ്ങനെയുണ്ട്, അസുഖം എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ആ കുറവ് തോന്നുന്നു. ആ നെറ്റിയിൽ കൈവച്ച് സ്നേഹത്തോടുകൂടെ. അല്ലെങ്കിൽ ചോദിക്കണം ഇങ്ങനെ, കൈഫ അസ്ബഹത, അല്ല രാവിലെ എങ്ങനെയായിരുന്നു, ഔ കൈഫ അംസൈത, അല്ല വൈകുന്നേരം എങ്ങനെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് വിശേഷം ചോദിക്കുക, അയാളെ ഒന്ന് സ്പർശിക്കുക. ഇതൊക്കെ പുണ്യമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസും ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫതഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയൊക്കെയാണ് രോഗ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതം ഇടപെടുന്ന രംഗങ്ങൾ. ഇനി കാണാം രോഗിയുടെ ആഗ്രഹം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ രോഗ സന്ദർശനത്തിന് വേണ്ടി പോയി. ആ സമയം അദ്ദേഹത്തോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, മാ തസ്തഹി, ഓ സഹോദര, നിങ്ങൾക്ക് രോഗമാണല്ലോ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, എന്തിനു വേണോ, ഇതിന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അതേ നബിയേ, അസ്തഹി ഖുബ്സബുരിൻ, ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ ഒരു റൊട്ടി കഴിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്. ഹബീബായ നബി തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, വിഷമിക്കണ്ട, ഗോതമ്പിന്റെ റൊട്ടിയല്ലേ. നിങ്ങളുടെ ആരെങ്കിലുടെയും കയ്യിലോ വീട്ടിലോ ഗോതമ്പിന്റെ റൊട്ടി ഉണ്ടെങ്കിൽ ഈ സഹോദരന് നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ അവിടെ വെച്ച് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പൊ രോഗി ആഗ്രഹിച്ചു ഒരു ഭക്ഷണം, അത് എത്തിച്ചു കൊടുക്കണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉടനെ തന്നെ പറഞ്ഞു, ഇദസ്താ മരീദു അഹദികും ഷൈഅൻ ഫൽയുത്ഇംഹു
നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള മനുഷ്യൻ എന്തെങ്കിലും രുചികരമായ ഭക്ഷണം വേണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കണം കേട്ടോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ അടുത്ത സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ഇനി മറ്റൊരു ഹദീസ് നോക്കിക്കോ. ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഓതി മന്ത്രിക്കേണ്ടത്? നേരത്തെ പറഞ്ഞു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ദിക്ർ, ആ ബിസ്മി ചൊല്ലി മന്ത്രിക്കാം. ബിസ്മില്ലാ എന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയുടെ വേദനയുള്ള ഭാഗത്ത് കൈ വെച്ചുകൊണ്ട് പറയും ചൊല്ലുമായിരുന്നു. ഇനി കേട്ടോ, ബാക്കി കേട്ടോ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായി കാണാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നാൽ, ഔ ഉതിയ ബിഹി, അല്ലെങ്കിൽ ഒരു രോഗി ഇങ്ങോട്ട് കൊണ്ടുവരപ്പെട്ടാൽ, ഹബീബായ നബി തങ്ങൾ പിന്നെ ദുആ ചെയ്യുന്നത്, അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ മന്ത്രിക്കാൻ വേണ്ടി ചൊല്ലുന്നത് കറ് കേട്ടോ. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി വഅന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമാ. ഒന്നുകൂടി പറയാം. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി വഅന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമാ. ഒന്നുകൂടി. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അവന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമാ. ഓ ജനങ്ങളുടെ റബ്ബേ, അല്ലാഹുവേ, എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ നീക്കിക്കളയണേ. ഇശ്ഫി, നീ ശിഫയാക്കണേ. വഅന്ത ശാഫി, നീയാണ് രോഗം ശിഫയാക്കുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല. അല്ലാ ശിഫാഅ ലാ യുഗാദിറു സഖമാ. ഒരു വേദനയും ഇനി ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രയാസവും ഒരു രോഗലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നീ ശിഫയാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രോഗിയെ മന്ത്രിക്കുമായിരുന്നു, ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇനി കണ്ടോ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത ഒരു ഉപദേശം കണ്ടോ. قال للنبي صلى الله عليه وسلم اذا دخلت على مريض فمره ان يدعو لك فان دعاءه كدعاء الملائكه. ابن ماجه തങ്ങളെ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് ആണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, എന്നോട് ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ ദഖൽത അല മരീദ്, ഒരു രോഗിയുടെ അടുക്കൽ ഉമറെ നീ എത്തിക്കഴിഞ്ഞാൽ, ഫമുറുഹു, ആ രോഗിയോട് നീ അങ്ങോട്ട് ആവശ്യപ്പെടണം, അനിയതുവലക്ക, നിനക്ക് വേണ്ടി ആ രോഗിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. കാരണം രോഗി രോഗ അവസ്ഥയിൽ ചെയ്യുന്ന ദുആക ദുആഇൽ മലായിക്ക, മലക്കുകളുടെ ദുആ പോലെയാണ്, അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട നമ്മുടെ പരിസരങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്താൽ വലിയ പുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. ഇൻഷാല്ലാ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഒരാൾ രോഗ സന്ദർശനത്തിന് ചൊല്ലുമ്പോൾ പാലിക്കേണ്ട ഏകദേശം 10 വരുന്ന മര്യാദകളുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ രോഗമുള്ളവരുണ്ടെങ്കിൽ അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണമായ ശിഫ കൊടുക്കുമാറാവട്ടെ. കോവിഡിന്റെ പ്രതിസന്ധിയിൽ മനുഷ്യലോകത്ത് മുഴുവനും വന്നിരിക്കുന്ന പ്രതിസന്ധികളെ അല്ലാഹു തആല സമീപ ഭാവിയിൽ അത് സമാധാനത്തിലെത്തിച്ച് ആശ്വാസം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.